പെട്ടെന്ന് പെട്ടെന്ന് പാക്ക് ചെയ്തേ, അർജന്റ് ആയിട്ട് മദ്രാസ് വരെ പോകണം, ഞാൻ മീറ്റിംഗ് ഉണ്ട്. എത്ര പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വിളിച്ചേ, ബോംബ് ബ്ലാസ്റ്റ് കാരണം ഫോണെല്ലാം ജാമ. എനിക്ക് കിട്ടിയില്ല. ആരടി അണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാവാ ഒരു പുന്നാരത്തേൻ കണി താതാ, നങ്ങേലി പശുവിന്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം, ഒരുക്കാം ഞാൻ പൊന്നോണം ചങ്ങാതി. ഓർമ്മയുണ്ടോ ഈ പാട്ട്? സോറി, ഐ കാൺ പ്ലേസ് യു, എനിക്ക് മനസ്സിലായില്ല. ഈ പാട്ട് ഓർക്കുന്നുണ്ടോ? പിന്നെ കുഞ്ഞുനാളിൽ എന്റെ ഫേവറേറ്റ് സോങ് അല്ലേ. അപ്പൊ പിന്നെ എന്നെ ഓർക്കാതിരിക്കില്ല. പറ, ഈ മുഖം കണ്ടതായി ഓർക്കുന്നുണ്ടോ? സോറി. ഏഴാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ചിരുന്ന ഒരു സുമാരൻ മാഷിനെ അറിയോ? പിന്നെ മാഷല്ലേ പാട്ട് പഠിപ്പിച്ചെന്നേ. ഇപ്പൊ പിടികിട്ടി, സതീശനല്ലേ മാഷിന്റെ മോൻ. വാ, ഇരിക്കിരിക്ക. മാഷിന്റെ മകൻ സതീശനാ, പക്ഷെ അവനിപ്പൊ ലഡാക്കി പട്ടാളത്തിലെങ്ങാണ്ട്. വൺ സെക്കൻഡ്, എക്സ്ക്യൂസ് മീ കേട്ടോ. ഹലോ, എന്താ വർഗീസ്? വണ്ടി അയക്കണോ സാർ? വേണ്ട, വണ്ടി അയക്കണ്ട. ഐ വിൽ ടേക്ക് എ ടാക്സി ആൻഡ് കം. 9:15 ട്രെയിൻ, നല്ല ബ്ലോക്ക് ആയിരിക്കും സാർ. ഞാൻ 10 മിനിറ്റ് ഇറങ്ങും. ഓക്കേ. ലതെ, നീ എന്താ നോക്കിയിരിക്കണേ? വേഗം ഒന്ന് പോയി പാക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ട്രെയിൻ ലേറ്റ് ആവും. സോറി, 9:15 ട്രെയിനിലെ ഒരു ബിസിനസ് മീറ്റിങ്ങിന് മദ്രാസിലേക്ക് ഒന്ന് പോണം. ഓ, ഐ ഫോർഗോട്ട്, ചായ കുടിച്ചില്ലല്ലോ. മോള് നമ്മുടെ ചായ എടുക്കാൻ പറ. സതീശൻ അല്ലെങ്കിൽ പിന്നെ. എനിക്ക് സത്യം പറഞ്ഞാല് സ്കൂളിൽ പഠിച്ചവരില് ആകെ 5-6 പേരെ ഓർമ്മയുള്ളൂ. 1-2 പേരുമായി വല്ലപ്പോഴും ചില കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. എനിക്കിപ്പോഴും 7-ാം ക്ലാസ്സിൽ പഠിച്ച 46 പേരുടെയും പേര് മുമ്പിലത്തെ ബെഞ്ചിലിരുന്ന് പുറകിലത്തെ ബെഞ്ച് വരെ കാണാൻ പാടുവാ. പഠിച്ചെന്ന് പറയാൻ ഓർത്തിരിക്കുന്നത് അതൊക്കെയേ ഉള്ളൂ. സമയമില്ലാത്ത സമയത്ത് ഞാൻ അതും ഇതും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ലേ. 7-ാം ക്ലാസ്സിൽ ഉണ്ണിയുടെ പുറകിലത്തെ ബെഞ്ചിലായിരുന്നു ഞാൻ ഇരുന്നത്. അന്നേ വെച്ചിട്ട് ഹൈറ്റ് കൂടില്ല, അതാ പുറകിലായത്. ഇനി പറയാം. ഹൈസ്കൂളൊക്കെ എവിടെയാ പഠിച്ചേ? കുറച്ചകലെ, കണ്ണൂരിനടുത്ത. ആ, അതാ പിന്നീട് എവിടെയെങ്കിലും വെച്ച് ഇടയ്ക്ക് കണ്ടിരുന്നെങ്കിൽ പിന്നെ ഓർമ്മ വന്നേനെ. ജോസ്, ജോസഫ് എബ്രഹാം. ജോസ് എന്ന് എല്ലാരും വിളിക്കുന്ന ജോസ്. ഇച്ചിരി വെളുത്തിട്ട് കവിളൊക്കെ ചാടിയിട്ട് ജോസ്. ഇപ്പൊ പിടിയാ ജോസ്. ഡോണ്ട് മൈൻഡ് മീ, പൊതുവെ കുറച്ച് ട്യൂബിലേറ്റാ ഞാൻ. വൺ സെക്കൻഡ് കേട്ടോ. ഹലോ സാർ. എന്താ വർഗീസേ? 2 പേർക്കുള്ള ഫുഡ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഓ, താങ്ക്സ്. പെണ്ണുങ്ങളുടെ പണി അത്രയും കുറഞ്ഞു അല്ലേ. സീ യു സർ. ഓക്കെ, സീ യു അറ്റ് ദ സ്റ്റേഷൻ. അല്ലേ, ഫുഡൊന്നും പാക്ക് ചെയ്യണ്ട കേട്ടോ. ഏതായാലും നല്ല സമയത്താ ജോസ് വന്നിരിക്കുന്നത്. അല്ല, ഈ അഡ്രസ് എങ്ങനെ കിട്ടി? ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 1 ആഴ്ച ആയിട്ടു. അതാ എന്നെ ഇട്ട് ചുറ്റിച്ചേ. നാട്ടിൽ നിന്ന് സംഘടിപ്പിച്ച അഡ്രസ്സും വെച്ച് നിങ്ങൾ താമസിച്ച ആദ്യം താമസ സ്ഥലം തപ്പിപ്പിടിച്ച് ഞാൻ ചെന്നു. അവിടുത്തെ വാച്ച്മാൻ എഴുതി തന്നതാ ഈ അഡ്രസ്. ജോസ് ഇരിക്കൂ, സോറി, ഞാനൊന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം, അല്ലെങ്കിൽ ട്രെയിൻ മിസ് ആവും. പിന്നെന്താ ചെല്ലെ. ആഹാ, അടുക്കി കഴിഞ്ഞില്ലേ? മാറ, ഞാൻ ചെയ്തോളാം. നീ ഇച്ചിരി ചായ ഉണ്ടാക്കി കൊണ്ടു കൊടുക്ക. 7-ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇന്നലെ കണ്ട ആളെ ഇന്ന് കണ്ടാൽ അറിയാത്ത ആളോടാ പഴകത് പറയുന്നത്. ഈ കൈവിള്ളിൽ എഴുന്ന ഒരാൾ വേഗം റെഡിയാ നോക്ക്, അല്ലെങ്കിൽ കൂട്ടുകാരനോട് കഥകളൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കാം, ട്രെയിൻ അങ്ങ് പോവും. അണ്ണാറ കണ്ണനെ മോള് കണ്ടിട്ടേ ഇല്ല. നാട്ടിലെ ഈ മാവേലും പേരയിലും ഒക്കെ ഇങ്ങനെ ചാടി ചാടി. അതെങ്ങനെ, നാട്ടിൽ ചെന്നാലും ഡാഡി എപ്പോഴും ബിസിയാ, ഏ നേരം മുംബൈയില്ല. മാമൻ ഡ്രോയിങ് മാഷാണോ? എന്റെ ഡാഡി MBA-ആ. മാമനോ? ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എന്തൊക്കെയാടി ചോദിക്കുന്നത്? ഇങ്ങനെ ആരെങ്കിലും കിട്ടിയ പിന്നെ വിടത്തില്ല. അത് പിന്നെ ഈ പ്രായത്തിലുള്ള പിള്ളേരല്ല ഇങ്ങനെ. എന്റെ മോളും ഇങ്ങനെ എപ്പോഴും അവളോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കണം. ചായ കുടിക്കാം. വീട്ടിലാരൊക്കെയുണ്ട്? ഇവിടുത്തെ പോലെ ഒരു ഭാര്യയും ഒരു മോളും. ഇവിടെ ഒരാളും കൂടി ഉണ്ട്.
പേടിക്കണ്ട, ഇവിടെയും ഭാര്യ ഒന്നേ ഉള്ളൂ. ഒരു മോനൂടി ഉണ്ട്, അവൻ ഊട്ടിയില്ല, സെവൻത്ത് പഠിക്കുന്നു. ഇറങ്ങാറായല്ലേ? ജോസ് വന്ന വല്ലാത്തൊരു സമയത്താ, ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇവിടെ എവിടെയായിട്ടാ സ്റ്റേ? നമ്പർ ഇതാ, ഞാൻ വന്നിട്ട് വിളിക്കാം. ഇല്ല, ഞാൻ നാട്ടില, പുരിശോല എന്ന് പറയും, ഉൾപ്രദേശം. ഉണ്ണി ഇറങ്ങിക്കോ, ഞാൻ കൂടെ റെയിൽവേ സ്റ്റേഷൻ വരെ വരാം, അത്ര നേരം സംസാരിക്കാമല്ലോ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ലതേ, ഐ വിൽ ബി ബാക്ക് ഇൻ 2 ഡേയ്സ്. ഓക്കേ. മാമനില്ലേ ഉമ്മ? ഇത് ഡാഡി സ്പെഷ്യൽ. ഇത് മാമൻ. അണ്ണാര കണ്ണാവാ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ.